നമസ്കാരം. കേരളത്തിൽ ക്രൈസ്തവ വിഭാഗം ഒരിക്കൽ ബി ജെ പിക്ക് ഒപ്പം പോകും എന്ന് പറയാൻ തുടങ്ങിയിട്ട് ചില രാഷ്ട്രീയ നിരീക്ഷകരെങ്കിലും പറയാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. പിന്നീടാണ് ഒരു ചെറിയ വിഭാഗം ക്രൈസ്തവരെങ്കിലും ബി ജെ പിയെ അംഗീകരിച്ച് മുന്നോട്ട് വരാൻ തയ്യാറായത് അടൽ ബിഹാരി വാജ്പേയി കേന്ദ്രം ഭരിക്കുമ്പോൾ. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരികയും പിന്നീട് പല സംസ്ഥാനങ്ങളിലുമായി ബി ജെ പി വലിയ വിജയങ്ങൾ നേടിയപ്പോൾ ഒരു വിഭാഗം ക്രൈസ്തവർ ബി ജെ പിയിലേക്ക് തന്നെ എന്നുറപ്പിച്ചു പറഞ്ഞു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നർക്കോട്ടിക് ജിഹാദ്, ലൗ ജിഹാദ് എന്നീ വിഷയങ്ങളിൽ ചില ക്രൈസ്തവ സഭകളും ചില ക്രൈസ്തവ പുരോഹിതന്മാരും ബി ജെ പിയുടെ അതേ ശബ്ദത്തിൽ തന്നെ പ്രതികരിച്ചപ്പോഴാണ് ഇടതുവലതു മുന്നണികൾ, കേരളത്തിലെ ഇടതുവലതു മുന്നണികൾ ഒന്ന് ഞെട്ടിയത്. അന്ന് ഇസ്ലാമിക മത തീവ്രവാദ സംഘടനകൾ ഈ പറഞ്ഞ അഭിപ്രായം പറഞ്ഞ ബിഷപ്പുമാരുടെ ശാരീരികമായി കയ്യേറ്റം ചെയ്യാൻ ഉൾപ്പെടെയുള്ള ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. ബിഷപ്പുമാരുടെ വാസസ്ഥലങ്ങളും ഭവനങ്ങളും ഓഫീസുകളുമെല്ലാം വളയുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായി. തീർത്തും ജനാധിപത്യ വിരുദ്ധമായ രീതിയിലാണ് നർക്കോട്ടിക്സ് ജിഹാദ് സംബന്ധിച്ച ബിഷപ്പിൻ്റെ പ്രസ്താവനയോട് ചില മതമൗലികവാദ സംഘടനകൾ പ്രതികരിച്ചത്. ആ സംഘടനകൾക്ക് സർക്കാർ, കേരളം ഭരിക്കുന്ന സർക്കാർ അളവില്ലാത്ത പിന്തുണ നൽകിയത് വലിയൊരു വിഭാഗം ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ, ഈ ഇടതു മുന്നണിയായാലും വലതു മുന്നണിയായാലും തങ്ങൾ മാറി മാറി വോട്ട് ചെയ്യുന്ന മുന്നണികൾ തങ്ങളെ സോപ്പിടുക മാത്രമാണ്, അല്ലെങ്കിൽ ന്യൂനപക്ഷ ക്ഷേമവും മതേതരത്വവും ഒക്കെ പ്രസംഗിച്ച് തങ്ങളുടെ വോട്ട് ഉള്ളിലാക്കുക മാത്രമാണ് ചെയ്യുന്നത്, അല്ലാതെ സമുദായത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, കേരളത്തിൽ അന്യമതവിഭാഗങ്ങളുടെ അല്ലെങ്കിൽ ചില മത തീവ്രവാദ ശക്തികളെ അഴിഞ്ഞാടാൻ വിടുന്നതിലുമൊക്കെ ഇടതുമുന്നണിയായാലും വലതുമുന്നണിയിലുമായാലും പരസ്പരം മത്സരിക്കുകയാണ് എന്ന് പിന്നീട് ക്രൈസ്തവ സംഘടനകൾക്ക് ബോധ്യമായി. ഏറ്റവും ഒടുവിലായി കേരളത്തിലെ ന്യൂനപക്ഷ ക്ഷേമകാര്യ വകുപ്പ്, അത് മുഖ്യമന്ത്രി ഏറ്റെടുക്കണം എന്ന ക്രൈസ്തവ സഭകളുടെ ആവശ്യം CPIM ആദ്യം ചെവിക്കൊണ്ടുവെങ്കിലും പിന്നീട് മറ്റേതോ ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി മറ്റൊരു മന്ത്രിക്ക് ഈ വകുപ്പ് കൈമാറി. തീർച്ചയായും കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടുന്ന അല്ലെങ്കിൽ കിട്ടേണ്ട ആനുകൂല്യങ്ങളെല്ലാം ഒരു പ്രത്യേക മതവിഭാഗക്കാർ സംഘടിതമായി അടിച്ചു മാറ്റുകയാണ് എന്ന വസ്തുത പതിയെ പതിയെ ക്രിസ്ത്യൻ സമൂഹത്തിന് ബോധ്യപ്പെട്ടു തുടങ്ങി. അങ്ങനെ CPIM അതുപോലെ തന്നെ UDFുമായും LDFുമായുമെല്ലാം സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചു തുടങ്ങിയിരിക്കുന്നു ചില ക്രൈസ്തവ സംഘടനകൾ. ഏറ്റവും ഒടുവിലായി റബ്ബറിന് 300 രൂപ വില കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു MP ഇല്ല എന്ന സങ്കടം ഞങ്ങൾ ഈ കുടിയേറ്റ ജനത മാറ്റിത്തരാം എന്ന ബിഷപ്പ് പാംപ്ലാനിയുടെ പ്രസ്താവന, അത് ചെറുതായിട്ടല്ല ഇടതുവലത് മുന്നണികളെ ഞെട്ടിച്ചത്. അതിൻ്റെ അനുരണനങ്ങൾ പിന്നീട് നമ്മൾ പ്രസ്താവനകളിലൂടെ കണ്ടു. ഇടതുപക്ഷ മുന്നണിയിലെ നേതാക്കന്മാരാണ് ഏറ്റവും രൂക്ഷമായി പ്രതികരിച്ചത്. കോൺഗ്രസും ആശയറ്റ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത്. ഇത്രയും കാലം വോട്ട് ബാങ്ക്, ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകളെ കാത്തുവച്ചിരുന്ന ഇടതുവലത് മുന്നണികൾക്ക് ആ വോട്ട് ബാങ്കിൽ നിന്ന് നല്ലൊരു വിഹിതം വോട്ട് ചോരും എന്ന് ഏതാണ്ട് ഉറപ്പായ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇടതുമുന്നണിയും വലതുമുന്നണിയും ഉള്ളത്. ഏറ്റവും ഒടുവിലായി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ BJP നേടിയ ത്രസിപ്പിക്കുന്ന വിജയം, നാഗാലാൻഡ് പോലുള്ള സംസ്ഥാനങ്ങളിൽ 90% ക്രിസ്ത്യൻ മതഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളിൽ BJP നേടിയ വിജയം, അതുപോലെ തന്നെ ഗോവയിലെ BJP മാതൃക, ഇതെല്ലാം കേരളത്തിലെ ക്രിസ്തീയ വിശ്വാസികളും ക്രിസ്തീയ സംഘടനകളുമെല്ലാം സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. ആ നിരീക്ഷണത്തിൻ്റെ ഒടുവിലാണ് ക്രിസ്ത്യൻ സംഘടനകളുമായി BJP RSS എല്ലാം ചർച്ച നടത്തുന്നത്. ആ ചർച്ചകൾ ക്രിയാത്മകമായിരുന്നു എന്ന് BJP RSS എല്ലാം സമ്മതിക്കുമ്പോഴും മറുഭാഗത്ത് BJP പിന്തുണയ്ക്കാൻ ഞങ്ങളുടെ കാര്യങ്ങൾ, കേരളത്തിൻ്റെ വികസന പ്രശ്നങ്ങൾ അത് പരിഗണിക്കുമെങ്കിൽ BJP പിന്തുണയ്ക്കാൻ തയ്യാറാണ് എന്നുറച്ച നട്ടല്ലോടുകൂടി ഇന്ന് പല ക്രിസ്തീയ പുരോഹിതന്മാരും പറയാൻ തയ്യാറായിരിക്കുന്നു. തീർച്ചയായും പരമ്പരാഗതമായി BJP വിരുദ്ധത കാത്തുസൂക്ഷിക്കുന്ന ക്രിസ്ത്യൻ സംഘടനകളും ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരും ഉണ്ടാകാം. പക്ഷേ വലിയൊരു വിഭാഗം ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരുൾപ്പെടുന്ന വലിയൊരു വിഭാഗം ജനത ഇന്ന് BJP അനുകൂലമായി ചിന്തിക്കുന്നു എന്ന വസ്തുത ഇന്ന് LDFനും അതുപോലെ തന്നെ UDFനും ബോധ്യമായി കഴിഞ്ഞു. ആ സമയത്താണ് ഈ ഞെട്ടിപ്പിക്കുന്ന വാർത്ത വരുന്നത്. ഈ വാർത്ത തീർച്ചയായിട്ടും ഇവിടുത്തെ ഇടതുപക്ഷത്തിനും അതുപോലെ തന്നെ വലതുപക്ഷത്തിനും ഒരു ഷോക്ക് ട്രീറ്റ്മെൻ്റ് ആയിരിക്കും. ഞെട്ടിത്തരിച്ചു പോകും ഈ രാഷ്ട്രീയ
കപടജീവികൾ എന്നുറപ്പാണ്. കാരണം മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്നില്ല എന്നൊരു പരാതിയായിരുന്നു നരേന്ദ്രമോദിക്കെതിരെ ഈ ഇടതുപക്ഷക്കാരും അതുപോലെ തന്നെ വലതുപക്ഷക്കാരും ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ പ്രകോപിപ്പിക്കാനായി ഉയർത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് വരുന്നു എന്നുമാത്രമല്ല, മാർപ്പാപ്പയും നരേന്ദ്രമോദിയും ഒരേ വേദിയിൽ ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും മറ്റ് മതവിഭാഗങ്ങളെയും ഉൾപ്പെടുന്ന ലക്ഷക്കണക്കിന് ജനതയെ അഭിസംബോധന ചെയ്യാൻ പോകുന്നു എന്ന വാർത്തയാണ് വരുന്നത്. വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ് ആ വാർത്ത വരുന്നത്. അതായത് ഏതാനും മാസങ്ങൾക്കുള്ളിലെന്ന് തന്നെ പറയേണ്ടി വരും. ആ സമയത്ത് നരേന്ദ്രമോദിയും മാർപ്പാപ്പയും ഒരേ വേദിയിൽ വിശ്വാസികളെയും ഈ നാട്ടിൽ വികസനം ആഗ്രഹിക്കുന്ന പുരോഗമന ചിന്താഗതിക്കാരെയും അഭിസംബോധന ചെയ്യാൻ പോകുന്നു എന്ന വാർത്തയാണത്. അത് മറ്റൊരിടത്തുമല്ല, കേരളത്തിലാണ് എന്നു മാത്രമല്ല, തിരുവനന്തപുരത്താണ് ആ വലിയ പരിപാടി അരങ്ങേറാൻ പോകുന്നത്. മാർപ്പാപ്പയും ആഗോള കത്തോലിക്കാ സഭയുടെ തലവനായ മാർപ്പാപ്പയും അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലോകാരാധ്യനായ നരേന്ദ്രമോദിയും തിരുവനന്തപുരത്ത് ഒരു മഹാവേദിയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ പോകുന്നു. അതോടുകൂടി കേരളത്തിൻ്റെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി മറിയാൻ പോകുന്നു എന്നതാണ് വസ്തുത. അതുമാത്രമല്ല, നരേന്ദ്രമോദി ലോകാരാധ്യനായ നേതാവാണ്, മാർപ്പാപ്പയും അതുപോലെ ലോകാരാധ്യനായ ഒരു വിഭാഗത്തിൻ്റെ തലവനാണ്. ഈ രണ്ടുപേരും ഒന്നിക്കുന്ന തിരുവനന്തപുരത്തെ വേദിയും വലിയ അന്താരാഷ്ട്ര പ്രാധാന്യം ലഭിക്കുന്നതാണ്. ഈ വർഷം G20 സമ്മേളനങ്ങളാണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ അന്താരാഷ്ട്ര മാധ്യമ ശ്രദ്ധ നേടാവുന്ന പരിപാടികൾ. പക്ഷേ അതുമാത്രമല്ല, അതിനൊക്കെ ഉപരിയായി G20 തന്നെ അതിനേക്കാൾ ഒരുപക്ഷെ ഉപരിയായി ആഗോള മാധ്യമ ശ്രദ്ധ നേടാൻ പോകുന്ന ഒരു സംഭവമായ ഒരു പരിപാടിയായി തിരുവനന്തപുരത്തെ മാർപ്പാപ്പയും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും തിരുവനന്തപുരത്ത് ലക്ഷക്കണക്കിന് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിപാടിക്ക് ലഭിക്കാൻ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇടതു വലതു മുന്നണികളെ ഈ വാർത്ത വളരെയധികം ഭയപ്പെടുത്തും, അവർ ഞെട്ടിത്തെറിച്ചു പോകുമെന്നുറപ്പാണ്. തീർച്ചയായും ഇടതു വലതു മുന്നണികളുടെ അടിവേരറക്കുന്നതും കേരളത്തിൻ്റെ രാഷ്ട്രീയ മാറ്റത്തിന്, കേരളത്തിൽ വലിയ രാഷ്ട്രീയ ധ്രുവീകരണത്തിന് നയിച്ചേക്കാവുന്ന, ആ ഒരു രീതിയിലേക്ക് കേരളത്തെ മാറ്റിയെടുത്തേക്കാവുന്ന ഒരു മഹാസംഭവമായി മാറാൻ പോവുകയാണ് തിരുവനന്തപുരത്തെ ആ വേദി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.